സംസ്ഥാനത്ത് വീണ്ടും വൻ കഞ്ചാവ് വേട്ട. ഇടുക്കി രാജക്കാട് വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് ബൈക്കിൽ കഞ്ചാവ് വിറ്റിരുന്ന രണ്ട് യുവാക്കൾ പിടിയിലായി. വിനോദസഞ്ചാരികൾക്ക് വിൽക്കുന്നതിനായി സൂക്ഷിച്ച 2 കിലോ കഞ്ചാവ് പ്രതികളിൽ നിന്നും എക്സൈസ് കണ്ടെടുത്തു. രാജക്കാട് ആനപ്പാറ സ്വദേശി ഏഞ്ചൽ ഏലിയ, സെബസ്റ്റ്യൻ വാലി സ്വദേശി കിരൺ ബാബു എന്നിവരെയാണ് എക്സൈസ് നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിലായത്. ഓടി രക്ഷപ്പെട്ട ബിനു ജോസഫിനായി തിരച്ചിൽ ഊർജിതമാക്കിയതായി അടിമാലി എക്സൈസ് അറിയിച്ചു. എക്സൈസിനെ കണ്ടതോടെ ബൈക്ക് അതിവേഗത്തിൽ ഓടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ സാഹസികമായാണ് എക്സൈസ് സംഘം പിടികൂടിയത്. രാജക്കാടിനടുത്ത് ടൂറിസ്റ്റ് കേന്ദ്രമായ കള്ളിമാലി വ്യൂ പോയിന്റ് കേന്ദ്രീകരിച്ചായിരുന്നു പ്രതികളുടെ കഞ്ചാവ് വിൽപ്പന. എക്സൈസിനെ കണ്ടപ്പോൾ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ബലപ്രയോഗത്തിലൂടെ കീഴടക്കുകയായിരുന്നു. പ്രതികളുടെ ബൈക്ക് കസ്റ്റഡിയിലെടുത്തു. തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന കഞ്ചാവ് ബൈക്കിലെത്തിച്ച് ആവശ്യക്കാർക്ക് പ്രതികൾ കിലോയ്ക്ക് 35,000 രൂപയ്ക്കാണ് വിൽപ്പന നടത്തിയിരുന്നത്. എക്സൈസോ പോലീസോ പിന്തുടരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഇടവഴികളിലൂടെ അതിവേഗം ബൈക്ക് ഓടിച്ച് രക്ഷപ്പെടുന്നതാണ് പ്രതികളുടെ രീതി. ഇക്കാര്യം മനസ്സിലാക്കിയ എക്സൈസ് സംഘം ഒരാഴ്ച പ്രതികളെ പിന്തുടർന്നു. തുടർന്ന് പുലർച്ചെ പ്രതികൾ കഞ്ചാവ് വിൽക്കാൻ എത്തിയപ്പോൾ പതിയിരുന്ന് പിടികൂടുകയായിരുന്നു. സമാനമായ മറ്റൊരു കഞ്ചാവ് കടത്ത് നടന്നത് കോഴിക്കോടാണ്. 3 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശിയെ കോഴിക്കോട് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒഡീഷയിൽ നിന്നും ട്രെയിൻ മാർഗം കോഴിക്കോട്ടിറങ്ങിയ പ്രവിത് കുമാർ പ്രധാനിയാണ് റെയിൽവേ പോലീസ് പിടികൂടിയത്. തിരുവനന്തപുരത്തെ പതിവ് ഇടപാടുകാരന് ഇയാൾ പതിവായി കഞ്ചാവ് എത്തിച്ചിരുന്നു എന്നാണ് വിവരം. 4 നമ്പർ പ്ലാറ്റ്ഫോമിൽ ബാഗും കയ്യിൽ കരുതി ഉദ്യോഗസ്ഥരെ നിരന്തരം നിരീക്ഷിച്ച യുവാവ് പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയതിന് പിന്നാലെയാണ് റെയിൽവേ പോലീസ് കാര്യം തിരക്കിയത്. അവ്യക്തമായ മറുപടിക്കിടെ ഉദ്യോഗസ്ഥർ കയ്യിലുണ്ടായിരുന്ന ബാഗ് പരിശോധിച്ചു. 2 പൊതികളിലായി 3 കിലോയോളം തൂക്കമുള്ള കഞ്ചാവ്. ഒഡീഷയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രയ്ക്കിടെ ട്രെയിൻ മാറിക്കേറി കോഴിക്കോടെത്തിയെന്നായിരുന്നു മറുപടി. കയ്യിൽ കരുതിയിരുന്ന കഞ്ചാവ് തിരുവനന്തപുരത്ത് സുഹൃത്തിന് കൈമാറുകയായിരുന്നു ലക്ഷ്യം. കൂടിയ അളവിൽ പ്രതിഫലം മോഹിച്ചാണ് പതിവായി കഞ്ചാവ് എത്തിച്ചിരുന്നത്. പ്രവിത് കുമാർ കഞ്ചാവ് കൈമാറാൻ ഉദ്ദേശിച്ചിരുന്ന ആളെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. ഇതര സംസ്ഥാനക്കാരെ ലക്ഷ്യമിട്ട് കഞ്ചാവ് വിൽപ്പന നടത്തി വന്നിരുന്ന സംഘത്തിലെ മുഖ്യ കണ്ണിയെന്നാണ് വിവരം. പ്രവിത് കുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുന്നതാണെന്ന് റെയിൽവേ പോലീസ് അറിയിച്ചു. ഇടുക്കി ജില്ലയിലും മഞ്ചേരിയിലുമായിട്ട് ഇതിനു മുൻപും കഞ്ചാവ് കടത്ത് പോലീസ് പിടികൂടിയിരുന്നു. മഞ്ചേരിയിൽ കഞ്ചാവ് കടത്ത് കേസിൽ ജാമ്യത്തിലിറങ്ങിയ ആൾ വീണ്ടും 4 കിലോഗ്രാം കഞ്ചാവുമായാണ് പിടിയിലായത്. മേലാറ്റൂർ എരിക്കുന്നൻ പ്രദീപാണ് ജില്ലാ ആൻഡ് നാർക്കോട്ടിക്സ് സ്ക്വാഡും മഞ്ചേരി പോലീസും പിടികൂടിയത്. കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച കാർ കസ്റ്റഡിയിലെടുത്തു. ജനുവരിയിലാണ് ഇയാളെ കഞ്ചാവുമായി മേലാറ്റൂർ പോലീസ് പിടികൂടിയത്. 15 ദിവസം മുമ്പ് ജാമ്യത്തിലിറങ്ങി. ഇയാളുടെ പേരിൽ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ കഞ്ചാവ് കടത്ത്, മോഷണം എന്നിവയ്ക്കെതിരെ കേസുണ്ടെന്നും ലഹരികടത്ത് സംഘത്തിന്റെ ആസൂത്രകനാണ് ഇയാളെന്നും പോലീസ് പറഞ്ഞു. എന്നാൽ ഇടുക്കി ജില്ലയിൽ കുമിളിയിൽ എക്സൈസിന്റെ വാഹന പരിശോധനയ്ക്കിടെ 2 കിലോ 50 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. കഞ്ചാവ് കടത്തിയ 4 പ്രതികളെയും വാഹനവും കസ്റ്റഡിയിലെടുത്തു. വാഹനത്തിന്റെ മുൻസീറ്റിന് പിറകിലായി ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. തിരുവല്ല കവിയൂർ സ്വദേശികളായ മജേഷ് ജോൺ എബ്രഹാം, സുധീഷ്, ചേലക്കൊമ്പ് സ്വദേശി ജിജോ, കുന്നത്താനം സ്വദേശി സനൽകുമാർ എന്നിവരാണ് എക്സൈസ് പിടിയിലായത്. തമിഴ്നാട് കമ്പത്ത് നിന്നും 20,000 രൂപയ്ക്ക് കഞ്ചാവ് വാങ്ങി കേരളത്തിൽ ചെറിയ പൊതികളാക്കി വിൽപ്പന നടത്തുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. വാഹനത്തിൽ സഞ്ചരിച്ചവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതോടെ ഉദ്യോഗസ്ഥർ വാഹനം പരിശോധിക്കുകയായിരുന്നു. ആഡംബര കാറിന്റെ മുൻസീറ്റിന്റെ പിറകിലായി ഒളിപ്പിച്ച നിലയിലായി കഞ്ചാവ് പൊതികൾ കണ്ടെത്തി. വാഹനവും കസ്റ്റഡിയിലെടുത്തു. പ്രതികളെ പീരുമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കമ്പംമേട്ട് അതിർത്തി ചെക്ക് പോസ്റ്റ് വഴി പ്രതികൾ മുമ്പും കഞ്ചാവ് കടത്തിയിരുന്നതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.